അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ കായ്പോള റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് നേരെ അത് ഡൈനിങ്ങിലേക്ക് കൊണ്ടുപോകാം. വെൽക്കം ബാക്ക് ടു ഷാബി സൗണ്ടർ. ഷാബി സൗണ്ടറിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 30 ഡേയ്സ് ഫുഡ് ചലഞ്ചിലെ 7-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് നമുക്കൊരു സ്വീറ്റ് ആയാലോ, കോഴിക്കോടും മലപ്പുറത്തൊക്കെ ഉള്ള ഒരു കിടുക്കാച്ച സ്വീറ്റ്. അതിൻ്റെ പേരാണ് കായ്പോള. ഇത് പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഭം ഭം നമ്മെ ഇടിച്ച് പൊട്ടിച്ചതിൽ ഓൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് മിസ്സാവില്ല. സോ നമുക്ക് ആ സ്വീറ്റ് ഉണ്ടാക്കാം. കായ്പോള, കം ഓൺ. അപ്പോൾ നമ്മളെ കിടുക്കാച്ചി കായ്പോള ഉണ്ടാക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം. 4 നേന്ത്രപ്പഴം, ആവശ്യത്തിന് പഞ്ചസാര, ഞാനിവിടെ 5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്, 8 മുട്ട, 6 kg നെയ്യ്, ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ്, ആവശ്യത്തിന് ഉണക്കമുന്തിരി, കുറച്ച് ഏലക്കായ. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കിടുക്കാച്ചി കായ്പോള ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കായ്പോള ഉണ്ടാക്കാം എന്ന് നോക്കാം. കാമോ, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ നേന്ത്രപ്പഴം അരിഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഇങ്ങനെ അരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ചെറിയ പീസുകളായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിയുന്നത്. നേന്ത്രപ്പഴം ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. ഇനി വാട്ടാനുള്ള പരിപാടി ഒന്ന് നോക്കാം. അപ്പൊ പഴം വാട്ടിയെടുക്കാൻ വേണ്ടി പാൻ സ്റ്റൗവിൽ വെച്ചു, സ്റ്റൗ ഓൺ ആക്കി. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 6 kg നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ 6 kg നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെയ്യ് ഏകദേശം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പീസാക്കി വെച്ച പഴം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കും. അടുത്തതായി നമ്മൾ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 6 kg നെയ്യ് ഒഴിച്ചു കൊടുക്കും. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഉണക്കം മുന്തിരി ഇട്ട് കൊടുക്കും. എന്നിട്ടത് പതുക്കെ കോരിയെടുക്കാം. അതിനുശേഷം അതിൽ അണ്ടിപ്പരിപ്പും കൂടി പൊരിച്ചെടുക്കുക. അതിനുശേഷം എടുത്തു വെച്ച മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം അതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. നമ്മൾ വാട്ടി വെച്ച പഴം നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഗീ ഒഴിച്ചൊരു പാനിലേക്ക് നമ്മുടെ ഈ മിക്സ് മാറ്റുകയാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അടച്ചു വെച്ചു. ഇനി ഒരു 20 മിനിറ്റ് അത് അവിടെ ഇരുന്ന് കുക്കാവണം. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ കായ്പോള റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് നേരെ അത് ഡൈനിങ്ങിലേക്ക് കൊണ്ടുപോകാം. ബ്രോ പറ, എങ്ങനെയുണ്ട്? ശരിക്കും പറ, ശരിക്കും പറഞ്ഞോ. നല്ല ചൂടുണ്ടല്ലേ? അപ്പൊ നമുക്ക് കായ്പോളയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നോമ്പൊറക്കുന്ന ടൈമിൽ കഴിക്കാന്ന് വെച്ചപ്പോൾ ജാസിക്കാനോട് പറഞ്ഞ് ചൂടാറിയിട്ടാണ് ഇതിന്റെ ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ട് ഞാനൊരു പീസ് അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പൊ നല്ല ചൂടുണ്ടായിരുന്നേ. നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം.
നല്ല മധുരം ഉണ്ട് കേട്ടോ. പിന്നെ ഫുള്ള് റിച്ചാണ്, ആ പഴം കടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി, പിന്നെ ഒരു മുട്ടട ഒരു മധുരട്ടേൻ്റെ ആ ഒരു ടേസ്റ്റും, മൊത്തത്തിൽ ഒരു അടിപൊളി റിച്ച് എന്ന് തന്നെ പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്, അടിപൊളി ഒരു രക്ഷയില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണമെന്ന് ഞാൻ പറയുള്ളൂ. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനത് തിന്നു തീർക്കട്ടെ. ഗൈസ്, കായ്പോള വേറെ ലെവലാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ്. സ്വീറ്റാണ്, അടിപൊളി സംഭവമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ 30 ഡേയ്സ് ഫുഡ് ചലഞ്ചിലെ 7-ാമത്തെ ദിവസത്തെ കായ്പോളയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 30 ഡേയ്സ് ഫുഡ് ചലഞ്ചിൽ കിടുക്കാച്ചി ഡിഷുമായി നാളെ നമ്മൾ വരുന്നതായിരിക്കും. അത് കണ്ടിന്യൂ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താ. അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ടിം ടിം എന്ന് പറയും, ഇടിച്ച് പൊട്ടിച്ചോ, ഒരു കുഴപ്പമില്ല. അപ്പൊ എപ്പോ ഞാൻ വീഡിയോസ് വരുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ അങ്ങോട്ട് വരും. സോ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ സൈനിങ് ഔട്ട് ഫ്രം ഷാബീസ് വണ്ടർ.